ചെറിയ ഗുഹ പോലെ സംഭവം കാണാം കേട്ടോ. ഇത് ഓർമ്മയുണ്ടോ നമ്മുടെ മൂന്നാം മുറ എന്ന് പറഞ്ഞ സിനിമയില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഡിനോസറിന്റെ അടുത്ത് വന്നേക്ക് കേട്ടോ. ഈട്ടിത്തടിയിൽ കടഞ്ഞെടുത്ത ആനയുടെ രൂപമാണ് കേട്ടോ ഇത്. അവരെ കൊണ്ടുവന്ന് തട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയത്തിലാണ്. ഹിൽ പാലസ് മ്യൂസിയത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോണതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണണേ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത്യാവശ്യം ആളുകളെ കണ്ടു, കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്, മൂന്നാർ വ്ളോഗൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടടിച്ച് വരാം. ഓക്കെ, നമ്മൾ ടിക്കറ്റ് എടുത്ത് മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴി ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. പിള്ളേരെയും കൊണ്ടൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ നല്ല തണലാണ്. ഓണ വഴി ലെഫ്റ്റ് സൈഡിലായിട്ട് പഴയൊരു കുളം കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൻ്റെ അടവുകൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെമ്മറീസ് തന്ന ഒരു സ്ഥലമാണ് എനിക്ക് പ്രത്യേകിച്ച് തിരുവാങ്കുളംകാരനായ എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇവിടെയുള്ള സ്കൂളിലൊക്കെ ആദ്യ ട്രിപ്പ് എന്നത് നമ്മുടെ ഈ ഹിൽ പാലസ് മ്യൂസിയത്തിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് 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 മെമ്മറീസ് ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഹിൽ പാലസ്. നമ്മളീ പടവുകൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന പൂന്തോട്ടമാണ്. എത്ര ഭംഗിയിലാണെന്നറിയും ഇവർ ഈ പൂന്തോട്ടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനൊരു ബിഗ് ഹാറ്റ്സ് ഓഫ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ മനോഹരമായി പൂന്തോട്ടം സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നിസ്സാര കളിയാണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. ഓ, കഥയ്ക്കാണ് കേട്ടോ. ഈ പടവുകൾ കയറി വരുമ്പോഴേക്കും അവിടെ ചെല്ലുമ്പോഴേക്കും കഥയ്ക്കും. ഈ കൊട്ടാരം കുന്നുമേൽ കൊട്ടാരം എന്നാണ് കേട്ടോ ഹിൽ പാലസിന് മുന്നേ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതൊരു ചെറിയ കുന്നിൻ്റെ മേളിലാണിത് പണിയെടുപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കുന്നിമേൽ കൊട്ടാരം എന്നും അറിയപ്പെട്ടിരുന്നത്. നേരത്തെയൊക്കെ ഹിൽ പാലസിൻ്റെ മേളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പ് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടുണ്ട്, ഒരു ഇതുണ്ട്. അത് നേരത്തെ കുറച്ചങ്ങ് മാറിയായിരുന്നു. ഇപ്പോൾ പ്രത്യേക ഒരു റൂം തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേക പൈസയോ അങ്ങനെ ഒന്നും കൊടുക്കാനില്ല. ഇതെല്ലാം ഇൻക്ലൂഡിങ് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് നമ്മുടെ ചെരുപ്പൊക്കെ സുരക്ഷിതമായിട്ട് ഇവിടെ വയ്ക്കാം. ചെരുപ്പൊക്കെ വെച്ച് കഴിഞ്ഞ് വന്ന ആ റൂമിൻ്റെ അടുത്ത് തന്നെയുണ്ടല്ലോ ഒരു ചെറിയൊരു കുളം കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയൊരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്താണ് ഒരു പ്രാവും കൂടി ഉണ്ട്. പഴയ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു തട്ടൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയിലൊരു പ്രാവും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹിൽ പാലസിൻ്റെ മേളിലെത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ ആ രംഗങ്ങളൊക്കെ ആയിരിക്കുമല്ലേ. ഇത് കണ്ടില്ലേ, ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടോ. ആ ഒരു ഫീല് നമുക്ക് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴ് സിനിമയുടെ മിക്ക രംഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കുന്നിമേൽ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഈ ഹിൽ പാലസ് 1865 കേട്ടോ പണി കഴിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് കൊച്ചി രാജാക്കന്മാരുടെ ഭരണ കേന്ദ്രമായിട്ട് മാറുകയായിരുന്നു പതുക്കെ പതുക്കെ. ഇത്രയും പഴക്കം ചെന്ന് നമ്മുടെ ഈ കൊട്ടാരം ഉണ്ടല്ലോ, ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന നമ്മുടെ ആർക്കിയോളജിക്കൽ സെക്ഷൻ ഉണ്ടല്ലോ, എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം ഈ കാണുന്ന ജനല്, വാതില്, ഇതെല്ലാം കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് ദ്രവിച്ചു പോകാൻ പറ്റുന്ന സാധനമല്ലേ. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും തലമുറയോളം ഇവരിങ്ങനെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് കേട്ടോ. പിന്നെ നമ്മുടെ പാലസിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. ഫൗണ്ടൻ വർക്കിംഗ് കണ്ടീഷനൊന്നും അല്ല, അതിൻ്റെ മേളിലിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് അതേ ആ മരത്തിൻ്റെ അടിയിൽ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം, കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ. ആ സ്റ്റാച്ചു ഇതിൻ്റെ മേളിലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയത്തിനകത്തുണ്ടല്ലോ അന്ന് രാജാക്കന്മാർ, കൊച്ചിൻ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആഭരണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ, കിരീടം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് പറയാനുള്ളത് ചില ആ നമ്മുടെ കിരീടം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൂമില്ലേ, അതിനകത്ത് നമുക്ക് പോകുമ്പോൾ നമുക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. ബാക്കി നമുക്ക് എല്ലാ ഗാലറിയിലും ക്യാമറ അലൗഡ് ആണ്. ഇത് അവിടെ ഒരു ഫോട്ടോഷൂട്ട് ഇറക്കണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഫോട്ടോഷൂട്ട് ഇറക്കണ്ടേ. ഇവിടെ നല്ല ലൊക്കേഷനാണ് കേട്ടോ, ഫോട്ടോഷൂട്ടിനൊക്കെ വരാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. മ്യൂസിയത്തിനകത്ത് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പടവുകൾ ചവിട്ടിയിട്ട് വേണം മുകളിലേട്ട് എത്താനായിട്ട്. പടവുകളൊക്കെ ചവിട്ടുമ്പോൾ നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ഇത് കേട്ടില്ലേ, പാലസിൻ്റെ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാണ്ടല്ലോ കൊച്ചി രാജവംശം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഏകദേശ ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി വന്നാലോ. ബായോ. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ കൊച്ചി രാജവംശത്തിൻ്റെ ആദ്യ ഭരണകേന്ദ്രം മലപ്പുറത്ത് പെരുമ്പടപ്പ് എന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. അതിനുശേഷം മഹോദയപുരത്തേക്കും പിന്നീട് കൊച്ചിയിലേക്കും ഈ രാജവംശത്തിൻ്റെ ഭരണം മാറ്റപ്പെടുകയായിരുന്നു. ഈ ഭരണമാറ്റത്തിന് കാരണമായത് രണ്ട് പ്രധാന കാരണങ്ങളാണ്. അതിലൊന്ന് കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ശക്തമായ ഏറ്റുമുട്ടൽ. രണ്ടാമത്തേത് 1341 കേരളം കണ്ട ഏറ്റവും വലിയ മഹാമാരി, തുടർന്നുണ്ടായ പ്രളയം. അന്നത്തെ മഹാമാരിയും പ്രളയവും കേരളത്തിന് സമ്മാനിച്ചത് ഒരു പുതിയ ദ്വീപായിരുന്നു, പുതുവെപ്പ് അഥവാ ഇന്നത്തെ വൈപ്പിൻകര. കൊച്ചിയെ മികച്ച തുറമുഖങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ
ഇത് കാരണമായി 18th century ആരംഭത്തിലാണ് എറണാകുളത്തെ തൃപ്പൂണിത്തുറയിൽ രാജകുടുംബാംഗങ്ങൾ താമസമാക്കുന്നതും അവിടെ നിന്നുകൊണ്ട് തന്നെ ഭരണം നിർവഹിക്കുന്നതും. രാജ്യഭരണത്തിന് ആവശ്യമായ ഓഫീസ് കെട്ടിടങ്ങളും കോടതിയും പിന്നെ മന്ത്രിമാർക്കും മറ്റ് പരിചാരകർക്കും വേണ്ടിയുള്ള കെട്ടിടങ്ങൾക്കുമായിരുന്നു ആദ്യമേ ഇവിടെ പണിയെടുപ്പിച്ചത്. പിന്നീടാണ് രാജാവിനും രാജകുടുംബാംഗങ്ങൾക്കും വേണ്ടി മനോഹരമായ കുന്നിന്മേൽ കൊട്ടാരം പണികൾ ആരംഭിക്കുന്നത് കേട്ടോ. 54 ഏക്കർ വരുന്ന സ്ഥലത്ത് പല ആവശ്യങ്ങൾക്കായി പണിയെടുപ്പിച്ച ഏകദേശം 49 കെട്ടിടങ്ങളാണുള്ളത്. ചേരമാൻ പെരുമാളിന്റെ അനന്തരവനായിരുന്ന വീരകേരള വർമ്മയാണ് കൊച്ചി രാജവംശത്തിന്റെ ആദ്യ കിരീടാവകാശി എന്ന് വിശ്വസിച്ചു പോരുന്നു. ഇവിടുത്തെ രാജാക്കന്മാരെ ഗന്ധർവ കോവിൽ അധികാരികൾ എന്ന് അറിയപ്പെടുമായിരുന്നു. ക്ഷേത്രങ്ങളുടെ മേലധികാരികൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 1503 മുതലാണ് കൊച്ചി രാജവംശത്തെ പറ്റിയുള്ള എഴുതപ്പെട്ടതായ രേഖകളുള്ളത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപായിരിക്കാമല്ലേ ഈ രാജവംശം ഉടലെടുത്തത്. സ്ത്രീകൾക്ക് മുഖ്യസ്ഥാനം നൽകുന്ന മരുമക്കത്തായം എന്ന ആചാരാനുഷ്ഠാനമായിരുന്നു കൊച്ചി രാജവംശം തുടർന്നു പോന്നിരുന്നത്. അങ്ങനെ ഒരു നീണ്ട കാലത്തെ രാജവാഴ്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് കൊച്ചി രാജവംശം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുകയായിരുന്നു. തുടർന്ന് ഈ കൊട്ടാരം കേരള ഗവൺമെന്റിന്റെ കൈവശമായി. 1980 ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പാലസിനെ ഒരു മ്യൂസിയമായി മാറ്റുകയും 1986 ഹിൽ പാലസ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയുമായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മടിക്കാതെ പറഞ്ഞോട്ടാ നമ്മുടെ ഹിൽ പാലസ് എന്ന്. തിങ്കളൊഴികെ ബാക്കി എല്ലാ ദിവസവും നമ്മുടെ മ്യൂസിയം ഓപ്പൺ ആണ്. രാവിലെ 9 മുതൽ 12:30 വരെയും പിന്നീട് ഉച്ച കഴിഞ്ഞ് 2 മുതൽ വൈകിട്ട് 4 മണി വരെയും പാലസ് ഓപ്പൺ ആണ് കേട്ടോ. മ്യൂസിയത്തിന്റെ അകത്തെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. മ്യൂസിയത്തിന്റെ അകത്ത് നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചൊക്കെ മാറ്റങ്ങൾ, കുറച്ചൊന്നും പറയാൻ പറ്റില്ല, ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഗാലറീസിലായാലും ഒത്തിരി, പണ്ട് കോയിൻ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ കോയിൻ കളക്ഷൻ ഒന്നും കാണുന്നില്ല. ഹിൽ പാലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മണിചിത്രാജ് സിനിമ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. പക്ഷെ ഒത്തിരി സിനിമകൾ അത് കൂടാതെ തന്നെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഹെറിറ്റേജ് മ്യൂസിയം കാണാനാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കണ്ടിടിച്ചു വരാം. ഇതാണ് കേട്ടോ ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ്. അതുകൂടാതെ നമ്മൾ ഈ ഒരു വഴി ശ്രദ്ധിച്ച് ഇത് ഓർമ്മയുണ്ടോ, നമ്മുടെ മണിചിത്രത്താഴ് സിനിമയിലെ ഒരു രംഗമൊക്കെ ഇല്ലേ, നമ്മുടെ മോഹൻലാലും സുധീഷും തമ്മിലുള്ള ഒരു രംഗം. എന്ന് പറയുന്ന സ്ഥലം അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം, താമസിക്കണ്ട. ഇതാണ് ഹെറിറ്റേജ് മ്യൂസിയത്തിലെ കാഴ്ചകള്. പണ്ട് ഉപയോഗിച്ചിരുന്ന കട്ടില് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മേശ, വടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അതെ, പണ്ടുകാലത്തെ ഭരണികളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, മരം കൊണ്ട് നിർമ്മിച്ച ഒരു ഇത് കണ്ടില്ലേ, ഇത് ശർക്കര സൂക്ഷിച്ചു വയ്ക്കുന്ന ആണെന്നാണ് പറഞ്ഞത്. ശർക്കരത്തോണി എന്നാട്ടോ ഇത് അറിയപ്പെടുന്നത്. നാലുകെട്ടിന്റെ രൂപത്തിലായിരുന്നു കേട്ടോ നമ്മുടെ ഹിൽ പാലസ് കൊട്ടാരം ആദ്യം രൂപകൽപ്പന ചെയ്തത്. പിന്നീട് അത് യൂറോപ്യൻ സ്റ്റൈലിലേക്ക് പതുക്കെ മാറുമായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും അതുപോലെ ഇറ്റലിയിൽ നിന്നും കൊണ്ട് വിലപിടിപ്പുള്ള മാർബിൾസും അതൊക്കെ കൊണ്ടാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ കാണുന്ന രീതിയിൽ ഹിൽ പാലസ് കൊട്ടാരം മാറ്റിയത്. അങ്ങനെ നമ്മൾ ഹെറിറ്റേജ് മ്യൂസിയം കണ്ടിട്ട് ഇനി നമ്മൾ ഡിയർ പാർക്കിലേക്ക് പോവാണ്. അങ്ങനെ ഡിയർ പാർക്കിലെത്തി അതേ മാനുകളൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. തീറ്റ സമയം തോന്നുന്നു ഇവരുടെ. ഓക്കെ, നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയത്തിൽ 220 മാനുകളും പിന്നെ 20 മ്ലാവുകളും ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇതിനകത്ത് വേരിയേഷൻ കാണാം, ഏകദേശം ഒരു കണക്കാണ് കേട്ടോ. അതുങ്ങളൊക്കെ തീറ്റ തിന്നുന്ന സമയമാണ്. ദാണ്ട ഒരു പച്ച കാണിച്ചപ്പോഴേക്കും ഒരു മാൻ അടുത്ത് വന്നേക്കും കേട്ടോ. നേരത്തെ ഈ മാനിൻ്റെയും മ്ലാവിൻ്റെയും ഒപ്പം തന്നെ ഒരു മയിലും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആ സൈഡിലായിരുന്നു അതിനെ അതിൻ്റെ കൂട്. ആ വലിയ മരമൊക്കെ ഉണ്ടോ, ആ സൈഡിലായിരുന്നു ഏകദേശം അതിൻ്റെ കൂട്. പിന്നെ ഈ ഒരു ക്യാൻറ്റീൻ നേരത്തെ ഇതൊക്കെ പ്രവർത്തിക്കുമായിരുന്നു, എന്ന് വെച്ചാൽ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതില്ല. നമ്മൾ ഡിയർ പാർക്കിലേക്ക് ഇറങ്ങുന്ന വഴി നമുക്കൊരു ചെറിയ ഗുഹ പോലെ സംഭവം കാണാം കേട്ടോ. ഇത് ഓർമ്മയുണ്ടോ, നമ്മുടെ മൂന്നാമുറ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിനകത്ത് ലാലേട്ടൻ ഒരു വലിയ ടണലിൽ കൂടെ കയറുന്നൊരു സീനില്ലേ, അത് ഇതുവഴിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പക്ഷേ ചെറുതാണ്, ഇതങ്ങ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് അപ്പുറേ കൂടെ വരും. പക്ഷേ സിനിമയിൽ നമ്മൾ വലിയൊരു ടണൽ പോലെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഹിൽ പാലസ് മ്യൂസിയത്തിലെ മണിചിത്രത്താഴ്, മൂന്നാമുറ ഇത് കൂടാതെ പിൻഗാമി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏത് സിനിമയായിരുന്നു, കളിയൂഞ്ഞാൽ. പിന്നെ കളിയൂഞ്ഞാൽ അതുപോലെ തന്നെ ഡ്രീംസ്, ചോട്ടാ മുംബൈ, ഇതിൻ്റെയൊക്കെ സീൻസ് മ്യൂസിയത്തിൻ്റെ അകത്ത് തന്നെ പല പല ലൊക്കേഷനിലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വഴി ശ്രദ്ധിച്ചേ, കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടോ. നല്ലൊരു രസമുണ്ട് ഈ വഴി നടക്കാനായിട്ട്. ചുറ്റും വലിയ മരങ്ങളാണ്, ഒത്തിരി പഴക്കമുള്ള മരങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ വേരൊക്കെ കണ്ടോ, ചില മരത്തിൻ്റെയൊക്കെ വേരൊക്കെ നോക്കിയേ.
നല്ല രസമുണ്ട് കേട്ടോ. ഈ വഴി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡിനോസറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, നമുക്കിനി അതും കണ്ടേച്ചും വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഡിനോസറിൻ്റെ ആ സ്റ്റാച്ചു, ഇത് കണ്ടില്ലേ. പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ വരുമ്പോണ്ടല്ലോ ഇതിൻ്റെ താഴെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ആരും ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ അതേ അടയാളമായിട്ട് കാണാൻ പറ്റും, അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ കാലൊക്കെ അങ്ങ് നശിച്ചിരിക്കുന്നുണ്ട്. കുറച്ചാളും കൂടെ ഉണ്ടാവുമായിരിക്കും മിക്കവാറും. നമ്മുടെ ഈ ഹിൽ പാലസ് കൊട്ടാരം ഉണ്ടല്ലോ, 52 ഏക്കറിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതിനകത്ത് തന്നെ 49 കെട്ടിടങ്ങൾ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, മൂന്നാമുറ സിനിമയിൽ ഈ ഒരു ബിൽഡിംഗ് ഓർമ്മയുണ്ടോ, അവരെ കൊണ്ടുവന്ന് തട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ പാർപ്പിക്കുന്നതൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലാണ്. ഇതാണ് ആ ബിൽഡിങ്. ഇവിടെ നിന്ന് നോക്കി ഹിൽ പാലസിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ച കണ്ടോ, ബിൽഡിങ്സിൻ്റെയൊക്കെ അടുത്തടുത്തടുത്തടുത്തായിട്ടുള്ള ബിൽഡിങ്സ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് അതേ പഴയ തരത്തിൽ ഉള്ള ഒരു ഇരിപ്പിടം കണ്ടോ, ഇത് നോക്കി, ഇത് കണ്ടില്ലേ, പഴയ ഒരു കല്ലിൻ രീതിയിൽ വെട്ടി മിനുക്കി ഉണ്ടാക്കിയ ഇരിപ്പിടം കണ്ടോ. അപ്പം നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയത്തിലെ വിഷ്വൽസ് ഒക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് കൊച്ചിൻ രാജവംശത്തിൻ്റെ പരമാവധി ഡീറ്റെയിൽസ് ഇവർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഗാലറികളൊക്കെ അതിനകത്തുണ്ട്, മ്യൂസിയത്തിൻ്റെ അകത്തുണ്ട്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. ശരി, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.